ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അജ്മി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ വണ്ടി എന്തായാലും ബ്രോ നമ്മുടെ വീഡിയോയിൽ എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. ഇതാണ് അവരുടെ വണ്ടികളൊക്കെ കിടക്കുന്ന യാർഡ്. അപ്പോൾ ഈ യാർഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കമ്പനി അവിടെ ഉള്ളത്. അജ്മീടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓടേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 14 വീല് നമ്മുടെ ഭാരത് ബെൻസ് ആ ബോഡി കെട്ടിയ ഒരു ഭാരത് ബെൻസിൻ്റെ ആ ഒരു ഇതാണ് നമ്മുടെ വണ്ടിപ്രാന്തന്മാരെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഏ അപ്പോൾ അതെ നമ്മുടെ വണ്ടികളൊക്കെ ഇത് വന്നിട്ടുണ്ടോ? അതെ, ഇപ്പോൾ അവർ ഓട്ടം പോകാൻ വേണ്ടി ഇട്ടേക്കണേണ്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്താണ് കുറച്ച് നേരം അവിടെ നിന്നത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു 2 മണിയായപ്പോൾ ഇറങ്ങിയാണ്. ഇപ്പോൾ ഇവിടെ ഈരാറ്റുപേട്ട എത്തിയപ്പോഴത്തേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആയി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. നല്ല തിരക്കൊക്കെ ആയിരുന്നു. നമ്മുടെ ഗീവേ എന്തായാലും നിങ്ങളെന്തായാലും പങ്കെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ താഴെ ലിങ്ക് ഇട്ടുണ്ട്, ഗീവേയിൽ എല്ലാം കയറി ഒന്ന് പങ്കെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അജ്മീടെ യാർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ അപ്പോൾ അത്യാവശ്യം വണ്ടി കിടപ്പുണ്ട്. ഇപ്പോൾ 2 ഭാരത് ബെൻസ് കിടപ്പുണ്ട്. ഭാരത് ബെൻസിൻ്റെ 2 14 വീല് കിടക്കണത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് BS6 വണ്ടിയാണ്. ഇപ്പുറത്തെ കിടക്കേണ്ടത് BS4. അപ്പോൾ BS4 വണ്ടി BS6 മോഡലിലേക്ക് ആക്കിയേക്കണേന്. അടിയിൽ സെപ്പറേറ്റ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വണ്ടി ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരേ കൂട്ടം തന്നെ ഇരിക്കും. അപ്പോൾ അത് BS4, ഇത് BS6. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മിനി വണ്ടികളൊക്കെ കിടപ്പുണ്ട്, ടാറ്റയുടെയും. പിന്നെ കൂടുതൽ ഒരു ഭാരത് ബെൻസാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഈ 14 വീല് തന്നെ അവർക്കൊരു 10 എണ്ണം ഉണ്ട് ശരിക്കും. ഇപ്പോൾ ബാക്കി എല്ലാ വണ്ടികളും മൈസൂർ അങ്ങനെ പല പല സൈഡിലേക്ക് ഓട്ടം പോയേക്കണേന്. ഗൈസ്, അപ്പോൾ നമ്മുടെ അജ്മീടെ യാർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതേ ഈ ഒരു ഇക്കാകന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ ഓട്ടോസ് വ്ളോഗിൽ ആ ഒരു മൈസൂർ ട്രിപ്പിലുണ്ടായ ഇക്കാകയാണ്. ഇക്കാളെ പേരെന്താണ്? സിയാദ്. സിയാദ്. പ്ലേസ്? കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ ഇക്കാടെ? റിയാസ്. സെയിം സ്ഥലം കോഴിക്കോട്. കൊടുവള്ളി. അപ്പോൾ ഇക്കായ ഇപ്പോൾ എത്ര ആളായി? ഇപ്പോൾ ഇവിടെ 2 വർഷം. ഇക്കാകെ? 2.5 വർഷം. ഓക്കെ. അപ്പോൾ ഇക്കാക്ക് BS6 ഭാരത് ബെൻസ് ഓടിച്ചിട്ടുണ്ട്. അല്ല, ഇക്കാകെ എന്നുണ്ട് BS6. അപ്പോൾ ഇക്കാക്ക് BS4 ഇക്കാക്ക് BS6. ഓക്കെ. അപ്പോൾ ഇതേ 2 വണ്ടിയാണ് ഇപ്പോൾ BS6 BS4 കിടക്കണത്. അപ്പോൾ വേറെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ BS4 വണ്ടി ഇപ്പോൾ BS6 ആക്കിയേക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ നജീബ്ഗാഡ സേനൽസ് എൻ്റർപ്രൈസസിൽ നമ്മുടെ സേനൽ ശ്രീവാമ്പിലാണ് ചെയ്തേക്കണത്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴ്ത്തിട്ടേക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിപ്പോൾ തന്നെ ചോദിക്കാം. അപ്പോൾ ഇക്ക നമ്മുടെ BS6 ഓടിച്ചേക്കണ ഇപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് BS4 BS6? BS6 പിന്നെ ഇത്തിരി ഒരു പവർ കൂടുതലാണ് വണ്ടി. പിന്നെ ഡീസൽ ടാങ്കും പിന്നെ എല്ലാം വ്യത്യാസമുണ്ട്. ഡീസൽ ടാങ്ക് ഇടത് ഭാഗത്തേക്ക് മാറിയുണ്ട്. പിന്നെ ആഡ് ബ്ലൂ അങ്ങോട്ടേക്ക് മാറിയുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റോറി ആ ഡീസൽ ടാങ്കിൻ്റെ വലിപ്പം എല്ലാം കൂട്ടിയിട്ടല്ലോ ഉണ്ടാവും. സെയിം തന്നെ. ഓക്കെ. അപ്പോൾ ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ BS6 ചെയ്തേക്കണത്? ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ പിന്നെ അതിൽ ഫുള്ള് ബ്ലാക്ക്, BS4 വരുന്ന ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിൻ്റെ ആ ഗ്ലാസ് വരുന്നല്ലേ, സൺഷേഡ്. സൺഷേഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ BS6 ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓടിക്കണേലും ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് BS6 BS4? BS6 തന്നെ. പവർ ഉണ്ട്. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ 15 RPM കുറയാതെ ഗിയർ പെട്ടെന്ന്
ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് ചെറിയൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. നമ്മുടെ BS6 ഭാരത് ബെൻസും BS4 ഭാരത് ബെൻസും ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കമ്പാരിസൺ ചെയ്യണത്. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കമ്പാരിസൺ ഒന്നുമല്ല നമ്മൾ BS6 BS4 തമ്മിൽ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് BS6 പോകാം. BS6 ഇപ്രാവശ്യം ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ബാറ്ററി ബോക്സ് ആണ്. ബാറ്ററി ബോക്സ് ഇപ്രാവശ്യം നമ്മൾ BS6 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടി ആക്സലിൻ്റെ സെൻറ്റർ ഭാഗത്താണ്, അതുപോലെ തന്നെ ക്യാബിൻ്റെ അടിയിൽ തൊട്ട് താഴെയാണ് ഇപ്രാവശ്യം ബാറ്ററി ബോക്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാറ്ററി ബാക്ക് പറയുകയാണെങ്കിൽ 12V + 12V രണ്ട് ബാറ്ററി ഉണ്ട്. അപ്പോൾ രണ്ട് ബാറ്ററിയും കൂട്ടിയിട്ട് 24V ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടിയിൽ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. അത് നീല കാണുന്നത് കട്ട് ഓഫ് സ്വിച്ച്. അതുപോലെ ആ ബ്ലാക്ക് കളറിൽ ഇത് കാണുന്നത് നമ്മുടെ ക്യാബിൻ പൊക്കാനുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഴയപോലെ തന്നെ BS4 വന്ന പോലെ തന്നെ ആ ക്യാബിൻ പൊക്കാണ്, ആ സെയിം സിസ്റ്റമാണ്. അപ്പോൾ കട്ട് ഓഫ് സ്വിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് ആക്കാനുണ്ട്. അപ്പോൾ കട്ട് ഓഫ് സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്ററിയുടെ ഫുൾ എല്ലാം നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ സ്ഥിരം നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ വണ്ടി താക്കുകയും ഓൺ ആക്കൂലേ, അതുപോലെ തന്നെ നമുക്ക് പുറത്തും ഇതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് സ്വിച്ച്, അതുപോലെ തന്നെ ബാറ്ററിൻ്റെ ഫുൾ പ്രവർത്തനം ഓഫ് ആക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. BS4 പറയുകയാണെങ്കിൽ ആ കട്ട് ഓഫ് സ്വിച്ച് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആ ക്യാബിൻ തുറക്കുന്ന ഒരു സിസ്റ്റം മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാറ്ററി ബോക്സ് BS4 കൊടുത്തിരിക്കുന്നത് മൾട്ടി ആക്സലിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ബാക്കിലൊരു ടയർ പൊങ്ങൂല്ല, ആ പൊങ്ങുന്നതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിലാണ് ബാറ്ററി ബോക്സ് അതുപോലെ തന്നെ എയർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BS6 കൊടുത്തിരിക്കുന്നത് ക്യാബ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം നമ്മൾ BS6 പറയുകയാണെങ്കിൽ AdBlue ടാങ്കും അതുപോലെ തന്നെ ഡീസൽ ടാങ്കും ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. BS4 പറയുകയാണെങ്കിൽ AdBlue ടാങ്കും അതുപോലെ തന്നെ ഡീസൽ ടാങ്കും റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അത് രണ്ടിനും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു വ്യത്യാസം ഇപ്രാവശ്യം വരുത്തിയിട്ടുണ്ട്. 14 വീലിൽ അപ്പോൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ കമ്പനി കൊടുക്കുന്ന വീൽ കപ്പല്ല, നമ്മൾ സെപ്പറേറ്റ് വേറെ വീൽ കപ്പ് വാങ്ങണേ. അപ്പോൾ വീൽ കപ്പ് വാങ്ങുന്ന സാധ്യത എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ സെയിൻ എൻ്റർപ്രൈസസ് നമ്മുടെ കാക്കനാടുള്ള ജീവിക്കാരുടെ അടുത്താണ് ഇപ്പോൾ ഈ വീൽ കപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ താഴത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നമ്മുടെ റിയാസ് കാർഡ് ഒരു ചെറിയൊരു ലൈഫും കൂടി ഇതിനകത്തൊന്ന് പങ്കുവെക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക നമ്മുടെ ഈ ഒരു അജ്മീയുടെ ഈ ഫാക്ടറിയിൽ നിന്ന് വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? പെട്ടെന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇവിടുന്ന് ഞങ്ങൾ ലോഡ് കയറ്റി കോഴിക്കോട് വയനാട് കണ്ണൂർ ആ ഭാഗത്ത് അൺലോഡ് ചെയ്യും. ആ എങ്ങനെ, എത്ര ദിവസം കൊണ്ടാണത്? അതൊന്ന് ഇന്ന് ഇവിടുന്ന് ലോഡ് കയറ്റിയാൽ നാളെ രാവിലെ അവിടെ അൺലോഡ് ചെയ്യും. ഇപ്പോൾ രണ്ട് വർഷമായി എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു വണ്ടി ഓടിക്കാനായിട്ട്? ഈ വണ്ടി ഓടിക്കാൻ ശരിക്കും സിമ്പിളാണ്? സിമ്പിളൊന്നല്ല, ഫുള്ള് രാത്രി നൈറ്റ് ഫുള്ള് കണ്ണടക്കാണ്ട് ഓടിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും ട്രിക്കെല്ലാം ചെയ്യണ്ട? അതൊന്നുമില്ല, ഉറക്കം വരുന്നേരം നമ്മളെ പോലെ പ്രത്യേക ഓർഡർ വെച്ചാൽ ഉറക്ക വരുമ്പോ ഉറങ്ങാം. പതുക്കെ പോയാൽ മതി, വൃതിയൊന്നുമില്ല. പകലോടണമെന്നാണ് നമ്മളെ മോലാൾമാരെ ഫൈസൽക്കൊക്കെ പറയാറില്ലേ. അപ്പൊ ഇതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്, ഉറങ്ങാനുള്ള അവസരം വരുമ്പോ ഉറങ്ങാട്ട് പോവാ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രൈവർ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യണ്ട? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? ശരിക്കും ട്രാവലിങ് ആസ്വദിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ്. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇക്കാക്ക ഇപ്പൊ എല്ലാ ദിവസം ഈ കോഴിക്കോട്, ഈ കണ്ണൂര്, ഈ കാസർഗോഡ്, പിന്നെ മൈസൂർ പോണത് എല്ലാ ദിവസവും സെയിം പരിപാടി തന്നെ, അതേ സ്ഥലത്ത് തന്നെ? അപ്പൊ മടുക്കൂലേ അങ്ങനെ പോകുമ്പോ? മടുപ്പൊന്നുമില്ല. നമ്മുടെ ഈ അജ്മീയുടെ പുട്ടുപൊടി കമ്പനിന്ന് അവിടെ വരെ മൈസൂർ വരെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 500 കിലോമീറ്റർ മൈസൂരേക്ക് ഉണ്ട്. തിരിച്ച് അതേ ഇത് റിട്ടേൺ ഇങ്ങോട്ട് 500, ഒരു റൗണ്ട് വരുമ്പോഴേക്ക് 1000-1200 കിലോമീറ്ററിന്റെ അടുത്ത് വരും. ഓക്കെ, ഒരു ദിവസത്തെ കാര്യമല്ലേ? അല്ല, ഒരു ദിവസത്തെ അല്ല, ഒരു ട്രിപ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോ 2-3 ദിവസം കഴിയും അല്ലേ? 4 ദിവസം പോലെ. ഒരു വണ്ടി പോണത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവര് തിരിച്ച് ഇപ്പൊ അജ്മീയുടെ പുട്ടുപൊടി കമ്പനിയിലേക്ക് കയറണത് അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ബാക്കി വന്ന് കിടക്കുന്ന വണ്ടി ഉണ്ടല്ലേ, ഇപ്പൊ കഴുകണ വണ്ടി ഉണ്ടാ, ആ ഒരു വണ്ടി ഇപ്പോൾ പോയിട്ട് 4 ദിവസമായില്ലേ? 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ അജ്മീയുടെ വണ്ടി ഇതിലേക്ക് വന്നേക്കണത് അല്ലേ? അജ്മീയുടെ വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്നത് അവരുടെ ആ സ്റ്റിക്കർ വർക്ക്, ആ ഒരു വണ്ടിയുമ്പോൾ ബോഡിയുമൊക്കെ ഇട്ടേക്കണം. ആ സ്റ്റിക്കർ വർക്ക് വരുമ്പോഴും കൂറിലും ലക്കിഡിലെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് മാറണത് കണ്ട. ആ ഒരു വീൽ കപ്പും പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റിക്കർ വർക്കും എല്ലാം ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ലുക്കറ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഈ 14 വീല്, നമ്മുടെ 14 വീല് എന്ന് പറയുമ്പോൾ എല്ലാ നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഭാരത് ബെൻസിൻ്റെ 14 വീല് BS4 വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തത് BS6 വഹിക്കണേന്ന്. അത് BS4 കൺവേർട്ട് ചെയ്ത് BS6 രൂപം മാത്രം ആക്കിയിട്ടുള്ളൂ, ബാക്കി എഞ്ചിൻ കാര്യങ്ങളൊക്കെ BS4 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫൈസൽക്ക് പ്രത്യേകം എടുത്ത് ചെയ്യിപ്പിച്ചൊരു ഇതാണ്.
അപ്പോൾ ഈ ബി എസ് സിക്സ് മോഡലാക്കിയേക്കണ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സേനുൽ ശ്രീബാമിലാണ് നമ്മുടെ അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇതൊക്കെ ചെയ്തത്, നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കളമശ്ശേരിയിലാണ് ഇതൊക്കെ ചെയ്തേക്കണത്. അല്ലേ ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്തേക്കണത് ലെയ്ലാൻഡ്, നമ്മുടെ 2015 ലെയ്ലാൻഡിൽ അതെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇതാണ്, നമ്മുടെ 12 വീലർ. അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്രൈവറാണ് ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇക്കാ പേരെന്താണ്, പേരെന്താണ്, പേരെന്താണ്? എൻ്റെ പേര് സലീം. സലീം, അപ്പോൾ ഇതെ നമ്മുടെ ഇക്കാത് ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങി? അജ്മീട അജ്മീടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ആ 15 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ചെറുതായിട്ട് കണ്ടട്ടോ, ഒരുപാട് കിലോമീറ്ററോളം പോയി വന്ന ഒരാളാണ് അല്ലേ? നാഷണൽ പെർമിറ്റ് ഓടിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം ഓക്കെ. അജ്മീട് വന്നിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെയ്ലാൻഡ് നമ്മുടെ മെയിൻ താരം അല്ലേ ഇതിനകത്ത്? ഫസ്റ്റ് വണ്ടി ലെയ്ലാൻഡ്. ആ ഇവിടെ ഇപ്പോൾ ഒരുപാട് നോക്കിയാണെങ്കിൽ കൂടുതൽ ഭാരത് ബെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഒറ്റപ്പെട്ട് എടുക്കുന്നത് ഇവിടെ ഒരു വണ്ടി എടുക്കുന്നത് ലെയ്ലാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്ക എങ്ങനെയാണ് നമ്മുടെ ഈ ലെയ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യണത്, ഭാരത് ബെൻസിനും ലെയ്ലാൻഡിനും തന്നെ? എനിക്ക് ലെയ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെയ്ലാൻഡ് ഫാൻസിനെ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഇക്ക. നമ്മുടെ സലീംകാരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യൂ ലെയ്ലാൻഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്ടാ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു 10 ഭാരത് ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സലീംക അശോക് ലെയ്ലാൻഡ് വിട്ട് വേറൊരു കളിയില്ല, അതാണ് സലീംക അല്ലേ? അപ്പോൾ സലീംക നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ കൂട്ടുകാർക്ക്. നമ്മൾ ഇത്ര നാളായിട്ട് ഈ ഒരു വണ്ടി ഫീൽഡൊക്കെ ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒരുപാട് വണ്ടി ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല അനുഭവങ്ങളുണ്ടാവും, പല കൂട്ടുകാരെ സഹായം, പല വണ്ടികളും ലൈനിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ടയർ പൊട്ടിയായിട്ടോ പിന്നെ ആക്സിഡൻറ്റ് പോലത്തെ പിന്നെ പല ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പല ആൾക്കാരും ലൈനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സഹായിക്കുക, അവർക്ക് നല്ല പിന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ കൂട്ടി ഏതാ സ്ഥാനത്ത് എത്തിക്കാനുള്ള ഇതൊക്കെ ചെയ്യുക, സഹായങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ ഉറക്കം വന്നാൽ നല്ലപോലെ ഉറങ്ങി ട്രാഫിക് റൂൾസുകളൊക്കെ പാലിക്കുക, യൂണിഫോം ഇടുക, പിന്നെ മറ്റു ചെറിയ വാഹനങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്ത് കറക്റ്റ് ആയിട്ട് ഓടിക്കന്നെ. അതാ നേരത്തെ ഉറക്കം വരുന്നെന്ന് അറിയുന്നതിന്റെ മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഉറങ്ങുക. പിന്നെ പരീക്ഷിച്ച് വണ്ടി ഓടിക്കാനുള്ള ഒരു ഒരിക്കലും കൊടുക്കാറില്ല. ഒരു ലോറി നമ്മളിപ്പോൾ റോട്ടിക്കൾ പോയി കഴിഞ്ഞാൽ വേറൊരു ലോറി അവിടെ നിന്ന് നമ്മൾ കൈ കാണിക്കും അല്ലേ? അങ്ങനത്തെ ഒരു ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ലോറി അല്ലേ. നമ്മൾ ചായ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചായെല്ലാം കുടിച്ച് നമ്മൾ അവരെ എന്താ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പോകും, അതൊക്കെ പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു വണ്ടി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ വണ്ടി നമ്മളൊരു സ്വന്തക്കാരെ പോലെയാണ് അല്ലേ? ഇത് ഞങ്ങളൊരു ഈ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായ ഭയങ്കര ബന്ധങ്ങളാണ്. എവിടെ ചെന്നാലും ഞങ്ങൾ ഒരു കൂട്ടുകാരെ പോലെ തന്നെ ഉണ്ടാവും. ഈ ലോഡ് എടുക്കുന്ന കാര്യത്തിൽ ആലും ഓഫീസ് ചെയ്യാം, ഒരു ലോറി ഉണ്ടായാൽ മതി അല്ലേ, എല്ലാ സൗഹൃദ ബന്ധങ്ങളും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാറുടെ എക്സ്പീരിയൻസ് കാലമൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ പിടികിട്ടി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പുലി, നമ്മുടെ അജ്മീടെ വണ്ടികളുടെ മെയിൻ പുലിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കാനൊക്കെ മുമ്പ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തുതന്ന എല്ലാ സൗകര്യങ്ങൾക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണെങ്കിൽ അജ്മീർ ഗ്രൂപ്പിനോട്, അതുപോലെ ഫൈസൽ സാറിനോടും പ്രത്യേകം എടുത്ത് പറയുകയാണ്. നമ്മുടെ അജ്മീർ ഡയറക്ടറാണ് ഫൈസൽ സാറ്. അപ്പോൾ ഫൈസൽ സാറിനാണ് ഏറ്റവും വണ്ടിനോട് ഏറ്റവും ക്രേസ് ഉള്ള ഒരാളാണ് ഫൈസൽ സാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒരു കൂട്ടുകാർക്കെങ്കിലും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതേ ഇപ്പോൾ രാത്രിയായി, ഇപ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ലോഡൊക്കെ ആയിട്ട് ഇന്ന് മൈസൂർക്ക് പോകാൻ നിൽക്കണേണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ നിൽക്കണവരൊക്കെ. അപ്പോൾ അതേ നമ്മുടെ അതേ ഫസൽ കാക്കുണ്ട്, അതുപോലെ തന്നെ നാസിൻ കാക്കുണ്ട്, ഇതേ സലീംക്കുണ്ട്, റിയാസ്ക്കുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ബൈ കൊടുത്തേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.